ഹായ്, ഇത് നമ്മുടെ ഹോണ്ട ഹൈനസ്. ഇതിനെ കുറിച്ച് ഒരു റിവ്യൂ അല്ല, എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ ആദ്യം എൻഫീൽഡാണ് ഉപയോഗിച്ചിരുന്നത്. ആ വണ്ടിയുടെ എന്റെ അനുഭവം എന്താണെന്ന് വെച്ചാല്, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് 4 കൊല്ലം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെയധികം മെയിൻ്റെനൻസും കാര്യങ്ങളും വളരെ ഷെയ്ക്കുമുള്ള ആ വണ്ടി എനിക്ക് ഉണ്ടായപ്പോ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ അങ്ങനെ നല്ലൊരു വണ്ടി നോക്കി നടക്കായിരുന്നു, പല സ്ഥലത്തും പോയി പല വണ്ടികളും നോക്കി, ജാവ നോക്കി, അതെനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം അതൊരു എൻഫീൽഡിൽ നിന്ന് മാറി വേറൊരു വണ്ടി എന്നുള്ളോ, അതുകൊണ്ട് പ്രത്യേക അട്രാക്ഷനൊന്നും അതിൽ കണ്ടില്ല. നല്ലൊരു പെർഫോമൻസ് ഉള്ള വണ്ടി അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഹോണ്ടയിൽ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്, നല്ല വണ്ടിയാണ്, നല്ല സ്മൂത്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഒരു ട്രയൽ എടുക്കാം എന്ന് വിചാരിച്ചു. വളരെയധികം തിരക്കായിരുന്നു കഴിഞ്ഞ കൊല്ലം അവിടെ ചെന്നപ്പോൾ. വലിയ കുഴപ്പമില്ല, ട്രയൽ എടുത്തു. ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. അങ്ങനെ ഞാൻ എൻഫീൽഡ് കൊടുത്തിട്ട് ഹോണ്ട CB350 എടുത്തു. വണ്ടി നല്ല സ്മൂത്താണ്, പൊതുവെ എന്നെ സംബന്ധിച്ച് നല്ല പെർഫോമൻസ് ഒക്കെയാണ്. പക്ഷേ ഈ ഹോണ്ട കമ്പനി ഇന്ത്യൻ റോഡ്സിലേക്ക് വണ്ടി ഇറക്കുമ്പോൾ ചില ഡ്രോബാക്സ് വന്നിട്ടുണ്ട്. ആ ഡ്രോബാക്സ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഡ്രോബാക്സ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടാ, ഞാനൊരു നല്ലൊരു അനലൈസറൊന്നുമല്ല. മറ്റു വണ്ടികളെ കുറിച്ച് പറയാനും മറ്റു വണ്ടികളെ കുറിച്ച് കമ്പയർ ചെയ്ത് നല്ലൊരു റിവ്യൂ തരാനും, പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഹോണ്ട ഹൈനസിൻ്റെ മൈനസ്, അതായത് മൈനസ് മാത്രം പറയാനുള്ളൂ കേട്ടോ, കുറെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മഡ്ഗാർഡ് ഉണ്ടായിരുന്നു, മഡ്ഗാർഡില് മഡ് ഫ്ലാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആകെ മഡ്ഗാർഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഫ്ലാപ്പ് ഉണ്ടായിരുന്നില്ല. മഡ്ഗാർഡ് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ്, അതുകൊണ്ടാണ് തോന്നുന്നു നമ്മള് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ടയറ് അത്യാവശ്യം വീതിയുള്ളത് കൊണ്ടും നമുക്ക് റോഡിലുള്ള വെള്ളം പാൻറിലും ഷൂവിലും പറ്റിപ്പിടിച്ചിരുന്നു. അത് ഒരു ഡ്രോബാക്ക് ആണ്. നമ്മളിപ്പോ നല്ലൊരു പാർട്ടിക്കാണ് പോകുന്ന വെച്ചാൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമാണ്. പിന്നെ ഇതിന്റെ വേറൊരു ഡ്രോബാക്ക്, ബാക്കിലെ ഈ മഡ്ഗാർഡ് ഇവിടെ സ്പോട്ടില് എൻജിൻ റൂമും മഡ്ഗാർഡും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ വെള്ളം തെറിച്ചിട്ട് നമ്മുടെ എൻജിൻ റൂം ഫുൾ ഡർട്ടി ആവാറുണ്ട്. അതായത് കമ്പ്ലീറ്റ് ചെയ്യാവും. റോഡില് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി നല്ല വണ്ടി വാഷ് ചെയ്തിട്ട് പോകുമ്പോൾ എൻജിൻ റൂം ഫുൾ ഡർട്ട് ആയിട്ടുണ്ടാവും. ഇനി ഡ്രോബാക്ക്, ലൈറ്റ് LED ബൾബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഓക്കെ, ഇതിന്റെ ബീം വളരെ ചെറിയ ബീമാണ്. ഹൈ ബീമില് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. NH റോഡില് വണ്ടി ഓടിക്കുമ്പോ നമുക്ക് ആകെ എനിക്ക് തോന്നുന്നുണ്ട് കവറേജ് കിട്ടാതൊരു, നമ്മളൊരു 60 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സഡൻ ആയിട്ട് നമുക്ക് ഒരു ടേണിങ്ങോ ഹമ്പോ വന്നൊന്നും കാണുന്നില്ല. നമുക്ക് സഡൻ ആയിട്ട് ബ്രേക്ക് ഇടേണ്ടി വരാണ്. വളരെ എനിക്ക് പേഴ്സണലായിട്ട് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. ഞാന് ഇപ്പോ ഒരു ലോങ് ട്രിപ്പ് പോയി മൈസൂർക്ക്, എന്നിട്ട് എനിക്കത് വണ്ടി ഓടിക്കാൻ തന്നെ വളരെയധികം രാത്രി ഓടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി, സ്ട്രഗിൾ ചെയ്തിട്ടാണ് എത്തിയത്. അപ്പോ ആ ഒരു അതൊരു ഡ്രോബാക്കാണ്. പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എനിക്ക് പറയാം, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ. ഡ്രോബാക്ക് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ വണ്ടിയുടെ ബാറ്ററി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല്, ഈ വണ്ടി കിക്കറില്ല. ഈ വണ്ടി നമ്മള് വഴിയിൽപ്പെട്ട് കഴിഞ്ഞാൽ, തല്ലി കഴിഞ്ഞാൽ, അതിപ്പോ എല്ലാ വണ്ടികളും BS6 വണ്ടികളൊന്നും ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളെന്ന് പറഞ്ഞാൽ തല്ലിയ സ്റ്റാർട്ട് ആവില്ല. അപ്പോ ഈ വണ്ടി നമ്മളൊരു അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി, ഇപ്പോ നമ്മളൊരു വണ്ടിയുടെ ബാറ്ററി അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കും. അതിനൊരു ഗ്യാരണ്ടി ഉണ്ടാവും, നമ്മള് ബാറ്ററി ഡൗൺ ആവില്ല. ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചിട്ട് ഇപ്പോ 9 മാസമായിട്ടുള്ളു. എനിക്ക് ഈ വണ്ടി, ഞാനൊരു വട്ടം ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയപ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. സംഗതി ഞാൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞാൻ സത്യത്തിന് ബാറ്ററി പ്രതീക്ഷിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാല് 9 മാസമല്ലേ ആയിട്ടുള്ളൂ ബാറ്ററി ആവില്ല. പിന്നെ ഹോണ്ട ബിഗ് വിൻ എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ബാറ്ററി പ്രീമിയം ബാറ്ററി ആകും എന്നാണ് വിചാരിച്ചത്.
സത്യത്തില് ഞാൻ അതുകൊണ്ട് ബാറ്ററിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ ആ വണ്ടിയുടെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആണെന്നാണ് വിചാരിച്ചത്. ഞാൻ അവിടത്തേക്ക് എനിക്ക് പോരാ ഒരു കിക്കർ ഇല്ല, ഞാൻ രണ്ടു മൂന്ന് ഫ്രണ്ട്സിന്റെ അതായത് വഴിയില് പരിചയൊന്നും ഇല്ല, അവരുടെ അടുത്ത് ഞാൻ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് അവരെ എനിക്ക് വണ്ടി തള്ളായിരുന്നു. തള്ളിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാനും സ്റ്റാർട്ടാക്കാൻ നോക്കി, സ്റ്റാർട്ടാവണില്ല, ഫെഡപ്പായി. അപ്പോഴാണ് എനിക്ക് റോഡ് അസിസ്റ്റൻസ് എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നത്. ഞാനത് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2000 സംതിങ് അവര് ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ്. 2000 ആണെന്ന് ഉറപ്പില്ല. അസിസ്റ്റൻസ് 1 year 2000 സംതിങ് ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യത്തില് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് പുതിയ വണ്ടിയായി ഞാൻ അധികം ലോങ് ഒന്നും പോവാത്തതാണ്. ഒരു വട്ടം പോയി. എന്നാലും ഞാന് മോസ്റ്റ്ലി ഞാനിവിടെ ബിസിനസ് ചെയ്യുന്നത് കാരണം ഞാൻ തൃശ്ശൂർ തന്നെയായിരിക്കും. എനിക്ക് ആകെ ഒരു തൃശ്ശൂര് ടൗൺ സറൗണ്ടിങ്സ് മാത്രമേ ഡ്രൈവുള്ളൂ. അതിന്റെ ആവശ്യമില്ല, പരിരക്ഷ എനിക്ക് വേണ്ട എന്നുള്ള ചിന്തയായിരുന്നു. എന്നെ ഇവിടെ ബിഗ് വിങ്ങിലുള്ള ആള്, എന്നെ ഞാനുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത ആള് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് ആള് സജസ്റ്റ് ചെയ്തു. എന്തായാലും 1 ഇയർ എടുത്ത് നെക്സ്റ്റ് ഓൺവേർഡ്സ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്താലും പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓക്കെ, എന്തായാലും 2000 അല്ലേ, അത് അങ്ങനെ ഞാൻ പേ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റോഡ് അസിസ്റ്റൻസ് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത ഡീലർ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു എന്താ പ്രശ്നം, എന്താ കാണിക്കണേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സെൽഫ് എടുക്കുന്നില്ല, സെൽഫ് എടുക്കുമ്പോൾ എല്ലാം ഓഫാവുക, ഹെഡ്ലൈറ്റ് മറ്റേ മീറ്റർ ബോക്സിലെ ലൈറ്റും എല്ലാം ഓഫാവുക. അപ്പൊ അവര് പറഞ്ഞു ശരി, ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ വരാം. ഞാൻ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ ആരോ ഫോൺ ചെയ്തു, 15 മിനിറ്റ് കൊണ്ട് അവരെത്തി. ദോഷം പറയരുതല്ലോ, 15 മിനിറ്റ് കൊണ്ട് അവരെത്തി. 15 മിനിറ്റ് കൊണ്ട് എത്തി, വണ്ടി ചെക്ക് ചെയ്തപ്പോ അവര് പറഞ്ഞു ബാറ്ററി ആയിരിക്കാനാണ് സാധ്യത. അവനെ ഈ സൈഡ് ബോക്സ് തുറന്നു, ബാറ്ററി എടുത്തു. ഞാൻ തന്നെ അപ്സെറ്റ് ആയി. ഇവര് ഇത്ര പ്രീമിയം ക്ലാസ് വണ്ടിയില് ബാറ്ററി വെച്ചിരിക്കുന്നു. ടാറ്റയുടെ ബാറ്ററി ഞാൻ നല്ല വണ്ടികളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പേഴ്സണലായിട്ട് ചിലപ്പോ ഇവര് ഇത്രയും പ്രീമിയം ക്ലാസ് വണ്ടിയിൽ ബാറ്ററി വെച്ചിരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററി ഞാൻ നല്ലൊരു വണ്ടികളിൽ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോ ഉണ്ടാവാം, ഞാനതൊന്നും പറയണില്ല. ഞാൻ ഉപയോഗിച്ച വണ്ടികളിലൊന്നും ഞാൻ ടാറ്റയുടെ ബാറ്ററി ഉപയോഗിച്ചിട്ടില്ല. ഇതില് ടാറ്റയുടെ ബാറ്ററി കണ്ടപ്പോ ഞാൻ അപ്സെറ്റ് ആയി. അപ്പോൾ ടാറ്റയുടെ ബാറ്ററി ഞാൻ മാർക്കറ്റിൽ ഒരു സ്റ്റഡി ചെയ്തപ്പോൾ പറയുന്നത് വളരെയധികം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന ബാറ്ററിയാണെന്നാണ് ടാറ്റയുടെ ബാറ്ററി. അപ്പോൾ ടാറ്റയുടെ ബാറ്ററി അപ്പോൾ ആരും ചൂസ് ചെയ്യില്ല. ഞാൻ ഒരു ചൂസ് ചെയ്യാത്തൊരു ബാറ്ററിയാണ്. അതിൽ ക്രെഡിബിലിറ്റി ഇല്ല. കാരണം ഈവൺ നെക്സൺ ടാറ്റയുടെ കാറുകളിലടക്കം ഉപയോഗിക്കുന്നത് എക്സൈഡിന്റെ ബാറ്ററികളാണ്. അവർക്ക് പോലും അതിൽ കോൺഫിഡൻസ് ഇല്ല. അത് അവര് ബിഗിനേഴ്സ് ആണ് ബാറ്ററി സെഗ്മെന്റില്. അപ്പോ അവർക്ക് അവരുടെ വണ്ടികളിൽ അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം ഒരു പാരിയാണെന്ന്. അത് അവര് ചെയ്യാത്തതാണ് നമ്മുടെ ഹോണ്ട ബിഗ് ബിഗ് കമ്പനി ഇവരുടെ പ്രീമിയം ക്ലാസ് വണ്ടികളിൽ ചൂസ് ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ്. അപ്പോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ എനിക്ക് വേറൊന്നും പറയാനില്ല. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു വണ്ടി മേടിച്ചിട്ട് നമ്മൾ വഴിയിൽ ആദ്യത്തെ കൊല്ലം തന്നെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയിട്ട്. ഇതിപ്പോ എന്റെ എക്സ്പീരിയൻസ് ആണ്, വേറെ ആർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ചിലപ്പോ ബൈ ചാൻസ് ഉണ്ടായതായിരിക്കാം. അപ്പോൾ ടാറ്റയുടെ ബാറ്ററി നമ്മുടെ പ്രീമിയം ബൈക്കുകളിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവര് ഹോണ്ടകാർ വേറെ ആരും കമ്പനി ബൈക്കുകാരും ഉപയോഗിക്കുന്നില്ല. ഇവരുപയോഗിക്കുന്നുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല ചീപ്പായിട്ട് കിട്ടിയിട്ടാവണം. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യണത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവർ ഈ ടാറ്റയുടെ ബാറ്ററിയാണ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നും നിങ്ങൾ മേടിക്കാൻ പോണവരും ഉപയോഗിക്കാൻ പോണവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നിങ്ങൾ ലോങ്ങിലേക്ക് പോകുമ്പോൾ നോട്ട് സേഫ്. ടാറ്റയുടെ 7 നിമിഷം ബാറ്ററി നമുക്ക് പണി തരാണ്ടോ ടാറ്റയുടെ. പിന്നെ ഇവരുടെ സർവീസും ഞാൻ പറഞ്ഞുതരാം. റോഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവർ വന്നു ബാറ്ററി മാറ്റി, എനിക്ക് ബാറ്ററി മാറ്റി തന്നു. ബാറ്ററി തരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബാറ്ററി മാറ്റി വെച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഡീലർ ഷോപ്പിൽ വരണമെന്ന് പറഞ്ഞു. ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി അർജൻറ്റായിട്ട് നിൽക്കുകയാണ്. ഞാനൊരു ഓഫീസറായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈം കഴിഞ്ഞ് വിചാരിക്കും. ഞാനാകെ ഇതായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സമ്മതിച്ചില്ല, എന്തായാലും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡീലർ ഷോപ്പിൽ ഡീലറിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വണ്ടി ഇവിടെ വയ്ക്കണം, വണ്ടി തരാൻ പറ്റില്ല. ഇത് ഈ ബാറ്ററി വേറെ ഒരു കസ്റ്റമറുടെ വണ്ടിയിൽ എടുത്തതാണ്.
ഇവിടെ ഞങ്ങൾക്ക് ബൈ സ്റ്റാൻഡായിട്ട് ബാറ്ററി ഇരിക്കുക. ഒന്നാലോചിക്കണം, നമ്മൾ പ്രീമിയം വണ്ടി മേടിച്ചിട്ട് നമുക്ക് ബാറ്ററി പ്രൊവൈഡ് ചെയ്യാൻ തരുന്നില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ എൻ്റെ കാറിന് ബാറ്ററി, ഞാൻ സാധാരണ ഷോപ്പിൽ നിന്നാണ് രണ്ടാമത്തെ വട്ടം ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ബാറ്ററി ഡൗൺ ആയപ്പോൾ ഞാൻ പോയെടുത്തത്. അമ്രോണിൻ്റെ ബാറ്ററിയാണ് മേടിച്ചത്. ആ ബാറ്ററിക്ക് പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ പെട്ടെന്നൊരു ഇത് ചാർജ് കയറുന്നില്ല, വണ്ടി വഴിയിൽ പെട്ടു. ഞാൻ അവിടേക്ക് ചെന്ന് ബാറ്ററി വെച്ച് കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബാറ്ററി ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാറണ്ടി പീരീഡ് ആയതുകൊണ്ട് പുതിയ ബാറ്ററി തരാം. സാറൊരു കാര്യം ചെയ്യുക, തൽക്കാലം ഞങ്ങളുടെ ബൈ സ്റ്റാൻഡ് ബാറ്ററി ഉണ്ട്, ഇത് കൊണ്ടുപോയിക്കോളൂ. ഇത് കൊണ്ടുപോയിട്ട് സാറ് വണ്ടി ഓടിച്ചോ, രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, നമ്മൾ പുതിയ ബാറ്ററി പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. ചെറിയൊരു സാധാരണ ഒരു കടക്കാരൻ അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഇത്രയും വലിയ സ്ഥാപനത്തിൽ വന്നിട്ട് ഇവർക്ക് ഒരു ബൈ സ്റ്റാൻഡ് ബാറ്ററി പോലും തരാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ ആലോചിച്ചു അങ്ങനെ ഞാൻ ഇപ്പോൾ വണ്ടി ഇവിടെ വെച്ച് പോയി. പിന്നെ അവർ ഞാൻ പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ വന്നിട്ട് അവരെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ ദിവസം അവരെനിക്ക് വണ്ടി തന്നു, പക്ഷേ ബാറ്ററി ഇപ്പോൾ തന്നിട്ടില്ല. ബാറ്ററി അവർ രണ്ട് മൂന്ന് ദിവസം എടുക്കുന്നു പറയാം, മേലാവട്ടെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പ്രീമിയം വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുറമേ നല്ല ഭംഗിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നോ ഡൗട്ട് വണ്ടി എൻഫീൽഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മൂത്താണ്. എൻഫീൽഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അതിനൊന്നും ഞാനൊരു 10-500 പേരോട് ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ എപ്പോഴും വഴിയിൽ വെച്ചിട്ടായാലും എൻ്റെ സ്ഥാപനത്തിലായാലും ആൾക്കാർ വന്ന് എന്നോട് ചോദിക്കും ഈ വണ്ടി എങ്ങനെയാണ്. ഞാൻ എല്ലാവരും അടുത്തും വളരെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് വണ്ടിയെ വെച്ച്. പക്ഷേ ഈ ഡാറ്റയുടെ ബാറ്ററി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇതായി വളരെ വണ്ടിയിൽ ഇനി എന്തെല്ലാം സാധനങ്ങൾ ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു വർഷമായിട്ടില്ല, ഇനിയുള്ള വർഷങ്ങളിൽ വരും വർഷങ്ങളിൽ നമ്മൾ ഈ വണ്ടിയുടെ എന്തെല്ലാം പാർട്സുകൾ എങ്ങനെയായിരിക്കും അറിയില്ല. ഹോണ്ട എന്നുള്ള ഒരു റിനോൾഡ് നെയിം ഉണ്ടെങ്കിൽ കൂടി അതിലിപ്പോൾ അവർ എല്ലാവരും മാർക്കറ്റിംഗ് വളരെ ഇതൊരു മാർക്കറ്റിംഗ് ടഫായതുകൊണ്ടും ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കോർണേഴ്സും അവർ വണ്ടികളിൽ എവിടെയൊക്കെ റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ ആ പാർട്സുകളൊക്കെയും റേറ്റ് കുറച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ ഹോണ്ട ഹൈനസ് വണ്ടി ആയാലും ശരി. എനിക്ക് ഞാനിനി പറയില്ല, ആരെയും റെക്കമെൻഡ് ചെയ്യില്ല വണ്ടി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് പോയിട്ടുണ്ട്, അറിയില്ല. എന്നാലും ഇനി ഞാനതിൽ പറഞ്ഞത് ഈ വക ഡ്രോബാക്സ് എനിക്ക് പറയണമെന്നുണ്ട്. ഇതുണ്ട്, 9 മാസമായിട്ടുള്ള ശരിക്കും ഈ 3 ഡ്രോബാക്സ് ആയിട്ടുണ്ട്. ഇനി അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഒരു നാളിൽ ഓക്കെ, ബൈ, സീ യു.